എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈച്ചേനെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല കേട്ടോ. നമ്മൾ പലർക്കും ഈച്ചേനെ കാണുന്നത് ഒരു അറപ്പും വെറുപ്പും ഒക്കെയാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ഈച്ചേനോടൊരു ഇഷ്ടമൊക്കെ തോന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം കണ്ടപ്പോഴാണ്. ഒരു ഡബ്ഡ് ഫിലിമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഈച്ചേനോട് ഇഷ്ടമൊക്കെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ ഈച്ചേനോട് ഇഷ്ടമൊക്കെ തോന്നിയ ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമ്മളിന്ന് ഈച്ചയുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കാൻ വന്നതല്ല, നമ്മുടെ വീട്ടിൽ ഈച്ചേനെ എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീട്ടിൽ നിന്നും ഈച്ചയെ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈച്ചേനെ ഓടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ലോഷൻ തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു കാൽ കപ്പിനടുത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് വിനാഗിരിയാണ്, സിന്തറ്റിക് വിനെഗർ. അപ്പോൾ ഈ സിന്തറ്റിക് വിനെഗർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആസിഡ് ഡൈല്യൂട്ട് ചെയ്തെടുത്ത ഫോമാണല്ലോ. അപ്പോൾ ഈ ആസിഡിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെ ഈച്ചേനേക്ക് അകറ്റാനുള്ളൊരു നല്ലൊരു ശക്തി നമ്മുടെ ഈ വിനാഗിരിക്കുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ശക്തി ഡബിളാവും. കറുവപ്പട്ടയുടെ സ്മെല്ലും വിനാഗിരിയുടെ ആ ഒരു എല്ലാം കൂടി ആവുമ്പോൾ ഈച്ചയൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ഉള്ള ഈച്ചയൊക്കെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ വിനാഗിരിയിൽ കറുവപ്പട്ട മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഇങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഈച്ചയുള്ള ഭാഗത്ത് തുടയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈച്ചയൊക്കെ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈച്ചേനെ ഓടിക്കാനുള്ള മറ്റൊരു മാർഗം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ്. ഈ ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡിന് ഈച്ചേനെ അകറ്റി നിർത്താനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ വെറുതെ കുറച്ച് നാരങ്ങനീര് വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ ഈച്ച വരുന്ന ഭാഗങ്ങളൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ തന്നെ ആ ഈച്ച ശല്യം നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ വെറുതെ വെള്ളമല്ല തയ്യാറാക്കാൻ പോകുന്നത്. ഈച്ചേനെ ഓടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ചെറുനാരങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഈ ചെറുനാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചെറുനാരങ്ങയിലേക്ക് കുറച്ച് ഗ്രാമ്പു കുത്തിവെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെറുനാരങ്ങയുടെയും ഗ്രാമ്പുവിൻ്റെയും സ്മെല്ല് കാരണം ഈച്ചയൊന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരില്ല. പിന്നെ അതുപോലെ വീട്ടിൽ ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഈച്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊക്കോളും. അപ്പോൾ ഗ്രാമ്പ് വെറുതെ നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതിലിങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇതുപോലെ കുത്തിയിട്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും നമ്മുടെ കൂടുതലായിട്ട് ഈച്ച ശല്യമുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈച്ചകളെല്ലാം കംപ്ലീറ്റ് പോയിട്ട് നല്ല ക്ലീനായിട്ടിരിക്കും. പിന്നെ ഈച്ചേനെ ഓടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഒരു പരിസരമാണ്. നമ്മുടെ വീടും അതുപോലെ കൗണ്ടർ ടോപ്പ് അടുക്കള എല്ലാം നല്ല ക്ലീനാക്കി ഇടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈച്ച ശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈച്ചേനെ ഓടിക്കാനുള്ള മറ്റൊരു മാർഗം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈച്ചേനെ ഓടിക്കുക എന്നല്ല, ഈച്ചയ്ക്ക് ഒരു കെണി പോലെ ചെയ്യുന്നതാണ്. ഇനി ഈ ശർക്കര നീര് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ ഈച്ച ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഈ ശർക്കര നീരിലേക്ക് ആകർഷണമായിട്ട് ഈച്ച വരും. എന്നിട്ട് ഇത് ഇതിൽ വന്നിരിക്കും. ശർക്കര നീരിൽ വന്നിരിക്കുന്ന ഈച്ച അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ആ ശർക്കര നീരെടുത്ത് കളഞ്ഞ് ഈച്ചേനെ കളഞ്ഞാൽ മതിയാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൽ വലിയ ഈച്ചകളുണ്ടല്ലോ, വലിയ ഈച്ചകളൊന്നും അങ്ങനെ വന്നിരിക്കില്ല. ചെറിയ ചെറിയ കുഞ്ഞ് കൂവീച്ച പോലത്തെ ഫ്രൂട്ട്സിലൊക്കെ വരുന്ന ഈച്ചയില്ലേ, ആ ഈച്ചയൊക്കെയാണെങ്കിൽ ഇതിൽ വന്നിരിക്കും. അപ്പോൾ നമുക്കതിനെ കളയാനായിട്ട് എളുപ്പമാണ്. പണ്ടൊക്കെ കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ അമ്മമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ശർക്കര നീര് ഉരുക്കിയിട്ട് ഇല്ല വയ്ക്കുമ്പോൾ അതിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന കാണാം. ഇപ്പോൾ കാലം മാറിയതുകൊണ്ടാണോ എന്തോന്നറിയില്ല, ഈച്ച ന്യൂ ജനറേഷൻ ആയെന്നാണ് തോന്നണേ. ഇപ്പോൾ ശർക്കര നീരിലൊന്നും ഈച്ച അങ്ങനെ അധികം ഇരിക്കാറില്ല. ചെറിയ ഈച്ചകൾ മാത്രമേ ശർക്കര നീരിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് മെത്തേഡ്, കറുവപ്പട്ടയും വിനാഗിരിയും കൊണ്ടുള്ള മെത്തേഡും അതുപോലെ ഗ്രാമ്പും നാരങ്ങയും കൊണ്ടുള്ള മെത്തേഡും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ഈ കറുവപ്പട്ടയും വിനാഗിരിയും കൂടിയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സൂപ്പർ എഫക്റ്റീവ് ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അവരുടെ വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും അടുക്കളയിലൊക്കെയാണ് ഈച്ച വരുന്നതെങ്കിൽ ഈ കറുവപ്പട്ടയും വിനാഗിരിയും കൂടിയുള്ള മിക്സ് അടുക്കള നന്നായി വൃത്തിയാക്കിയ ശേഷം ഒന്ന് തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.